हाय फ्रेंड्स, एलडीएस के पुदिर मॉक टेस्ट में स्वागत है। ഏത് സംസ്ഥാനത്തിലാണ് നറോറ ആറ്റോമിക് പവർ പ്രോജക്റ്റ്? മനസ് ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. ഏത് സംസ്ഥാനത്തിലാണ് നറോറ ആറ്റോമിക് പവർ പ്രോജക്റ്റ്? ഉത്തർപ്രദേശ്. ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത പ്രദേശമേത്? ഓപ്ഷൻ ഡി സിന്ധു. ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത പ്രദേശം സിന്ധു. മീനച്ചിലാർ ഏത് ജില്ലയിലെ പ്രധാന നദിയാണ്? ഓപ്ഷൻ സി കോട്ടയം. മീനച്ചിലാർ ഏത് ജില്ലയിലെ പ്രധാന നദിയാണ്? കോട്ടയം. കടുവയ്ക്ക് മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത്? ഓപ്ഷൻ ബി സിംഹം. കടുവയ്ക്ക് മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് സിംഹം. 2019 രാജീവ് ഗാന്ധി ഖേൽരത്ന നേടിയ ബജരംഗ് പൂനിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ്. 2019 രാജീവ് ഗാന്ധി ഖേൽരത്ന നേടിയ ബജരംഗ് പൂനിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ്. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ജിദ്ദഘട്ട. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിദ്ദഘട്ട. സ്പോർട്സിന് വ്യവസായ പദവി നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി മിസോറാം. സ്പോർട്സിന് വ്യവസായ പദവി നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മിസോറാം. ലോക്സഭ രൂപം കൊണ്ട തീയതി? ഓപ്ഷൻ 1982 ഏപ്രിൽ 17. ലോക്സഭ രൂപം കൊണ്ട തീയതി 1982 ഏപ്രിൽ 17. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയെ വിശേഷിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത് ഏത്? ഓപ്ഷൻ സി ഭാഗികമായി ഫെഡറലും ഭാഗികമായി യൂണിറ്ററി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയെ വിശേഷിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത് ഭാഗികമായി ഫെഡറലും ഭാഗികമായി യൂണിറ്ററിയും. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ സി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. വാർഷിക സാമ്പത്തിക പ്രസ്താവന എന്ന പേരിലും അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ബജറ്റ്. വാർഷിക സാമ്പത്തിക പ്രസ്താവന എന്ന പേരിലും അറിയപ്പെടുന്നത് ബജറ്റ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നത്? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എത്ര പഞ്ചവത്സര പദ്ധതി കാലത്താണ് സംയോജിത ഗ്രാമവികസന പരിപാടി ആരംഭിച്ചത്? ഓപ്ഷൻ ഡി ആറാമത്തെ. ആറാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് സംയോജിത ഗ്രാമവികസന പരിപാടി ആരംഭിച്ചത്. ജി എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ സി ജോഹാൻസൺ. ജീൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ജോഹാൻസൺ.
മാംസ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന കോശാംഗം ഓപ്ഷൻ ഡി റൈബോസോം മാംസ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന കോശാംഗം റൈബോസോം മദ്യത്തിന്റെ ഉപഭോഗം കാരണം നാശം സംഭവിക്കുന്ന ശരീരഭാഗം കരൾ മദ്യത്തിന്റെ ഉപഭോഗം കാരണം നാശം സംഭവിക്കുന്ന ശരീരഭാഗം കരൾ അസ്ഥികളിലെ പ്രധാന ഘടകം ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ് അസ്ഥികളിലെ പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഓപ്ഷൻ എ 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1949 ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാം ലാബ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാം ലാബ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ് കേരളം ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ഏത് നാട്ടുരാജ്യത്തെ ഭരണാധികാരിയാണ് പ്രജാക്ഷേമവും രാജ്യസ്നേഹവും മുൻനിർത്തി തന്റെ രാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സന്നദ്ധനായത് കൊച്ചി ഏത് രാജ്യത്തെ ഭരണാധികാരിയാണ് പ്രജാക്ഷേമവും രാജ്യസ്നേഹവും മുൻനിർത്തി തന്റെ രാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സന്നദ്ധനായത് കൊച്ചി മലബാർ ഹിൽസ് എവിടെയാണ് മഹാരാഷ്ട്ര മലബാർ ഹിൽസ് എവിടെയാണ് മഹാരാഷ്ട്ര താഴെ കൊടുത്തിരിക്കുന്ന പുരസ്കാരങ്ങളിൽ മുൻഗണനാ ക്രമത്തിൽ നാലാം സ്ഥാനത്ത് വരുന്നത് ഏത് പത്മവിഭൂഷൺ താഴെ കൊടുത്തിരിക്കുന്നത് പുരസ്കാരങ്ങളിൽ മുൻഗണനാ ക്രമത്തിൽ നാലാം സ്ഥാനത്ത് വരുന്നത് പത്മവിഭൂഷൺ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രോഗം ഡയബറ്റീസ് പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രോഗമാണ് ഡയബറ്റീസ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ഡൗൺ സിൻഡ്രോമിന്റെ മറ്റൊരു പേര് ഓപ്ഷൻ ബി മംഗോളിസം ഡൗൺ സിൻഡ്രോമിന്റെ മറ്റൊരു പേര് മംഗോളിസം ചുവന്ന ജ്വാല ലഭിക്കുന്നതിന് കരിമരുന്ന് പ്രയോഗത്തിൽ ഉപയോഗിക്കുന്ന മൂലകം ഓപ്ഷൻ ബി സ്ട്രോൺഷ്യം ചുവന്ന ജ്വാല ലഭിക്കുന്നതിന് കരിമരുന്ന് പ്രയോഗത്തിൽ ഉപയോഗിക്കുന്ന മൂലകം സ്ട്രോൺഷ്യം ഇന്ത്യൻ യൂണിയന്റെ ആകെ കടൽ തീരം എത്ര കിലോമീറ്റർ ആണ് ഓപ്ഷൻ ബി 7516.6 ഇന്ത്യൻ യൂണിയന്റെ ആകെ കടൽ തീരം എത്ര കിലോമീറ്റർ ആണ് 7516.6 ഇന്ത്യയുടെ ദേശീയ പതാക ഉപയോഗിക്കുന്നത് സംബന്ധമായ വ്യവസ്ഥകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെയാണ്
ആൻസർ ഓപ്ഷൻ എ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ പതാക ഉപയോഗിക്കുന്നത് സംബന്ധമായ വ്യവസ്ഥകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെയാണ് ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ അറബിക്കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും വലുത് ആൻസർ ഓപ്ഷൻ എ സിന്ധു അറബിക്കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും വലുത് സിന്ധു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു